നമസ്കാരം. ഇന്ന് നമ്മളിവിടെ പറയുന്നത് ഏഞ്ചൽ നമ്പേഴ്സിനെ കുറിച്ചാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെയധികം കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന, എല്ലാവർക്കും ആവശ്യമുള്ള, ഒരു 99% ആളുകൾക്കും അവർ നിരന്തരം അനുഭവിക്കുന്നതായിട്ടുള്ള ഒരു 5 പ്രശ്നങ്ങൾ. ആ അത്തരം 5 പ്രശ്നങ്ങളെ നമുക്ക് സോൾവ് ചെയ്യാവുന്ന 5 ഏഞ്ചൽ നമ്പറിനെ കുറിച്ചാണ് പറയുന്നത്. എല്ലാവരുടെയും ജീവിതത്തിലും തന്നെ ഇത്തരം ഏഞ്ചൽ നമ്പർ, ഇത്തരം 5 പ്രശ്നങ്ങൾ പൊതുവെ എല്ലാവരും അനുഭവിക്കുന്നതായിട്ടുള്ള തിരഞ്ഞെടുത്ത 5 പ്രോബ്ലംസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇനി ഏഞ്ചൽ നമ്പറുകൾ ഉപയോഗിക്കേണ്ട രീതി, നേരത്തെ തന്നെ നമ്മുടെ ഏഞ്ചൽ നമ്പറിൻ്റെതായിട്ടുള്ള എല്ലാ വീഡിയോസിലും നമ്മൾ തന്നിട്ടുണ്ട്. അതായത് നമ്മൾ നമ്മുടെ ശരീരത്തിന്റെ ഇടത് ഭാഗത്തുള്ള ബോഡി പാർട്ടിലാണ് എഴുതേണ്ടത്. ഏത് കളർ പേനയും ഉപയോഗിക്കാം. അതുപോലെ ഏഞ്ചൽ നമ്പറുകൾ നമ്മൾ വെള്ളം കുടിക്കുന്ന വാട്ടർ ബോട്ടിലോ ഗ്ലാസ്സിലോ, ഇനി വലിയൊരു വാട്ടർ ഡിസ്പെൻസർ ഉണ്ടെങ്കിൽ അതിലോ ഒക്കെ നമുക്ക് എഴുതി ഒട്ടിച്ചു വെക്കാനും പറ്റും. അത് നേരത്തെ വീഡിയോയിൽ അതിനെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് ഏഞ്ചൽ നമ്പറുകൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത്. കൂടെ കൂടെ പറയണ്ടെന്ന് കരുതിയാണ്, എങ്കിലും പുതുതായിട്ട് കാണുന്ന ആളുകൾക്കും അത് ആവശ്യമാണല്ലോ. അതുകൊണ്ട് ഒന്നാമത്തെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഏങ്കർ, അതായത് കോപം. ഒട്ടുമിക്ക ആളുകൾക്കും ഉണ്ടാവുന്നതാണ് കോപം നിയന്ത്രിക്കുക എന്നുള്ളത്. അപ്പോൾ കോപം നിയന്ത്രിക്കുന്നതിന് നമുക്ക് വേണ്ടിയിട്ടായാലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടായാലും ഒക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം. കോപം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഏഞ്ചൽ നമ്പരാണ് ഇത്. ഇത് എഴുതുന്ന ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ടാവും. അപ്പൊ അതേപോലെ തന്നെ സ്പേസ് കുറച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ ആ സ്പേസ് വിട്ട രീതിയിൽ തന്നെ സ്പേസ് വിടുക തന്നെ വേണം. ഇനി സ്പേസ് വിടുന്നതിന് പകരം കോമയിട്ടാലും കുഴപ്പമൊന്നുമില്ല. അതായത് ഏങ്കറിന്, ക്രോധത്തിന് 66 ഒന്ന് സ്പേസ് വിടുക, 82 ഒന്ന് സ്പേസ് വിടുക, 121 ഇതാണ് ഏങ്കറിന് നമുക്ക് ഉപയോഗിക്കുന്ന ഒരു നമ്മുടെ കോപം നിയന്ത്രിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കുന്ന ഏഞ്ചൽ നമ്പർ. അതുപോലെ മറ്റുള്ളവരുടെ നമുക്ക് ജീവിതത്തിൽ അനുഭവപ്പെടുന്ന വേറൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഫിയർ, പേടി. എന്തിനെങ്കിലും കുറിച്ചൊക്കെ നമ്മൾ പേടിക്കുക എന്നുള്ള അവസ്ഥ. അത് ഒട്ടുമിക്ക ആൾക്കാർക്കും ജീവിതത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം, അത്തരം വികാരത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ഫിയറിന് വേണ്ടിയിട്ട് നമ്മൾ എഴുതുന്ന ഒരു ഏഞ്ചൽ നമ്പരാണ് 42 സ്പേസ് 58 സ്പേസ് 725. ഇത് സാധാരണഗതിയിൽ എല്ലാ ഏഞ്ചൽ നമ്പറുകളും ഓരോ ഡിജിറ്റായിട്ട് മാത്രമേ പറയാൻ പാടുള്ളൂ. 42 എന്നതിന് പകരം 42 എന്ന് തന്നെ പറയണം ശരിക്ക്. അതാണ് അതിന്റെ രീതി. ഓരോ ഡിജിറ്റ് ഡിജിറ്റ് വൈസ് പറയുമ്പോഴാണ് അതിന്റെ വൈബ്രേഷൻസ് നമുക്ക് ലഭിക്കുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്ക് അനുഭവപ്പെടുന്ന വേറൊരു പ്രധാന പ്രശ്നമാണ് പാനിക് അറ്റാക്ക്. പാനിക് അറ്റാക്ക് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഏഞ്ചൽ നമ്പരാണ് 72 സ്പേസ് 84555. പാനിക് അറ്റാക്കിന് ഉപയോഗിക്കുന്ന ഒരു ഏഞ്ചൽ നമ്പറാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത 4-ാമത്തെ ഒരു പ്രശ്നം, 99.9% ജനങ്ങൾക്ക് ഉള്ളതാണ് സ്ട്രെസ്. ഒന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടുമിക്ക രോഗങ്ങളും ഉണ്ടാവുന്നത് സ്ട്രെസ്സാണ്, പിന്നെ ഏങ്കർ കൊണ്ടാണ്. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം, ഒരു റൂട്ട് കേസ്. ഏതെങ്കിലും രോഗത്തിന്റെ റൂട്ട് കേസ് പോലും ഒന്നിക്കൽ കോപമായിരിക്കും അല്ലെങ്കിൽ സ്ട്രെസ് ആയിരിക്കും. അപ്പൊ സ്ട്രെസ് നമുക്ക് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏഞ്ചൽ നമ്പരാണ് 13 സ്പേസ് 13 സ്പേസ് 514. ഇതൊരു ബ്ലൂ കളർ പേന കൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ ഇടത് ഭാഗത്ത് എഴുതാവുന്നതാണ്.
മറ്റുള്ളവർക്ക് ഏത് കളർ പേനയും ഉപയോഗിക്കാം. ഇത് നമുക്ക് ഒരു ബ്ലൂ കളർ പേന കൊണ്ട് ഉപയോഗിക്കാം. അടുത്തതാണ് ഗിൽറ്റി അല്ലെങ്കിൽ ഷെയിം തോന്നുക. അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തു, അഞ്ചാമത്തെ നമുക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തു എന്നൊരു കുറ്റബോധം നമുക്ക് ഉണ്ടാകുക എന്നുള്ളത്. അപ്പൊ കുറ്റബോധത്തിന് ആ അത്തരം ഒരു വിഷമാവസ്ഥ, കുറ്റബോധം എന്നൊരു വിഷമാവസ്ഥ മാറിക്കിട്ടുന്നതിന്, ഷെയിം എന്നൊരു വിഷമാവസ്ഥ മാറിക്കിട്ടുന്നതിന് നമുക്ക് ഉപയോഗിക്കുന്ന ഒരു നമ്പറാണ് 10 space 22 space 58 space 725 space 49633. ഇത് കുറച്ച് വലിയ നമ്പറാണ്. അപ്പൊ ഇത്തരം ഈ അഞ്ച് നമ്പറുകളും ഒട്ടുമിക്ക മനുഷ്യന്റെയും ജീവിതത്തിൽ അനുഭവിക്കുന്ന, കോമൺ ആയിട്ട് അനുഭവിക്കുന്ന, കൂടുതൽ കൂടുതൽ തവണ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ തിരഞ്ഞെടുത്ത ചില ഏഞ്ചൽ നമ്പറുകളാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. റേക്കി ഹീലിംഗ് ചെയ്യുന്ന കൂട്ടത്തിലും നമുക്ക് വളരെ നല്ല രീതിയിൽ ഏഞ്ചൽ നമ്പറുകൾ ഉപയോഗിക്കാൻ സാധിക്കും. എല്ലാവരും ഉപയോഗിക്കുക. നന്ദി, നമസ്കാരം.